കൊച്ചി പാലാരിവട്ടം വാഹന അപകടത്തിൽ അൻസിക്കും അഞ്ജനയ്ക്കും പിന്നാലെ ഇവർക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തും വിടവാങ്ങി. ഇതോടെ പാലാരിവട്ടം ചക്കരപ്പറമ്പ് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായി. തൃശൂർ വെമ്പല്ലൂർ കട്ടൻ ബസാർ കുറുപ്പം വീട്ടിൽ അഷ്റഫിന്റെ മകൻ കെ എ മുഹമ്മദ് ആഷിഖാണ് മരിച്ചത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8:30 ആഷിഖ് മരണമടഞ്ഞത്. നവംബർ 1 പുലർച്ചെയാണ് ദേശീയപാതയിൽ അപകടമുണ്ടായത്. വൈറ്റില ഭാഗത്തു നിന്ന് ഇടപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന കാർ ബൈക്കിൽ നിയന്ത്രണം വിട്ടിടിച്ച് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാർ ഓടിച്ചിരുന്ന മാള സ്വദേശി അബ്ദുൾ റഹ്മാൻ ഇപ്പോഴും ചികിത്സയിലാണ്. ബൈക്കുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ പെട്ടെന്ന് വെട്ടിച്ചതാണ് അപകട കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരവും. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരണമടഞ്ഞിരുന്നു. 2019 മിസ് കേരള മത്സരത്തിലെ വിജയി മോഡലുമായ അൻസി കബർ തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശിനിയാണ്. അതേ മത്സരത്തിൽ റണ്ണറപ്പായ അഞ്ജന ഷാജൻ തൃശൂർ സ്വദേശിനിയും. കൊച്ചി ബൈപ്പാസിൽ ചക്കരപ്പറമ്പ് ഹോളിഡേ ഇൻ ഹോട്ടലിന് മുന്നിൽ വെച്ച് പുലർച്ചെ 1:00 അപകടം നടന്നതും. ബൈക്കിനെ ഇടിക്കാതിരിക്കാൻ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പെട്ടെന്ന് വെട്ടിച്ചതാണ് അപകടത്തിന് കാരണമായത്. ആലപ്പുഴ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് വരികയായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന കാറും. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരണപ്പെട്ടു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പ്രധാന റോഡിനും സർവീസ് റോഡിനും ഇടയിലായി ഒരു മരത്തിൽ ഇടിച്ചു തകർന്ന കാർ കിടക്കുന്ന ദൃശ്യങ്ങളടക്കമായിരുന്നു പുറത്തു വന്നത്. കാറിടിച്ച ബൈക്കിന്റെ സൈലൻസർ കാറിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലുമായിരുന്നു. അതേസമയം ഏകമകളുടെ മരണവാർത്ത താങ്ങാനാവാതെ അൻസിയുടെ അമ്മ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. ആറ്റിങ്ങൽ ആലങ്കോട് പാലാങ്കുണം സ്വദേശി അൻസി കബീറിന്റെ മാതാവ് അൻസി കോട്ടേജിൽ റസീനയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അൻസി മരിച്ച വിവരം നാട്ടിൽ അറിയിച്ചെങ്കിലും വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. അൻസിയുടെ സുഹൃത്ത് തൊട്ടടുത്ത വീട്ടിൽ വിളിച്ചായിരുന്നു വിവരം പറഞ്ഞത്. എന്നാൽ അപകട വിവരം മറ്റാരിൽ നിന്നും അറിഞ്ഞ മാതാവ് റസീന വിഷം കഴിക്കുകയായിരുന്നു. മരണവിവരം പറയാനായി അയൽവാസികൾ അൻസിയുടെ വീട്ടിലെത്തി വിളിച്ചെങ്കിലും വാതിൽ തുറന്നില്ല. ഇതേ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. എന്നാൽ പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ വാതിൽ തുറന്ന് റസീന ഛർദ്ദിച്ചു. വൈകാതെ സ്ഥലത്തെത്തിയ പോലീസ് റസീനയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അതേസമയം 2019 നടന്ന മിസ് കേരള മത്സരത്തിലായിരുന്നു ഇരുവരും വിജയികളായത്. ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി ഓഡിഷനിലൂടെയായിരുന്നു മത്സരാർത്ഥികളെ കണ്ടെത്തിയതും. അവസാന റൗണ്ടിലെത്തിയ 22 നിന്നാണ് അൻസി കബീർ മിസ് കേരളയായത്. രണ്ടാം സ്ഥാനക്കാരിയായ ഡോക്ടർ അഞ്ജന ഷാജൻ മിസ് ഫോട്ടോജെനിക് എന്ന വിഭാഗത്തിൽ 1 നേടിയിരുന്നു. വീട്ടുകാരുടെ മാത്രം പിന്തുണയോടെ കൂടിയാണ് താൻ മിസ് കേരള മത്സരത്തിനെത്തിയതെന്നായിരുന്നു അഭിമുഖത്തിൽ അൻസി കബീർ പറഞ്ഞിരുന്നത്. ബന്ധുക്കൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും സൗന്ദര്യ മത്സരങ്ങൾക്ക് മാതാപിതാക്കൾ ഉറച്ച പിന്തുണയാണ് നൽകിയതെന്നായിരുന്നു അൻസി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.